ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇനി ഞാൻ വന്നിട്ടുള്ള നല്ല പാവക്കയുടെ ഒരു സലാഡുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് കാണാം. അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പാവയ്ക്ക സലാഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനാദ്യം നല്ല വലിയൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൈപ്പക്ക എന്നും പറയും ഇതിന്. പിന്നെ ഒരു ക്യാരറ്റ്, മൂന്ന് പച്ചമുളക്, ഒരു ചെറുനാരങ്ങ, രണ്ട് വലിയുള്ളി, ഒരു ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ചെറിയുള്ളി, പിന്നെ മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. പാവയ്ക്ക ഞാൻ ഈ രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ഒരു ടീസ്പൂണോളം ഉപ്പ് വിതറി കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ലൊന്ന് തിരുമ്മി കുഴച്ചെടുക്കാം. ഈ ഉപ്പ് ഇതിൽ പിടിക്കുന്നത് വരെ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. പിന്നെ ഞാൻ അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ. ആ വെള്ളത്തിലോട്ട് ഞാൻ ഉപ്പ് പുരട്ടിയ പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലൊന്ന് തിളക്കുമ്പോൾ അതിൻ്റെ കയ്പും പിന്നെ ഒന്ന് ചെറുതായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്കിത് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ കയ്പൊക്കെ ഇങ്ങനെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ഒന്ന് നടുകെ കീറി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബൗളിലോട്ട് നമുക്ക് പാവയ്ക്ക കട്ടെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബൗളൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കൊള്ളില്ല. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ കൂടി ഇളക്കാൻ പണിയിക്കാം. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. ഒരു ലെമണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ മുളകൊക്കെ എരിവ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ഇങ്ങനെ ഞെരടി കൊടുക്കുക. അപ്പം നമ്മളെ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പാവയ്ക്ക സലാഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.